ഹലോ ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനിന്നൊരു കോളിംഗ് ആപ്പായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. സോ ഇത് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ആപ്പല്ല. ഇപ്പോൾ ഒരു 1 വീക്ക്, ഒരു 10 ഡേയ്സ് ആയിട്ടുള്ളത് ലോഞ്ചായിട്ട്. സോ അതിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ. പിന്നെ ഈ ആപ്പ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞുതരാൻ. സോ വീഡിയോ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കാണണം, ഓരോ സെക്കൻഡും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകും. അതിനു മുമ്പ് മറക്കണ്ട, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സ്റ്റാർട്ട് അവർ വീഡിയോ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾക്കിത് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. സോ ഫസ്റ്റ് ആപ്പ് സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സൂം എന്ന് സെർച്ച് ചെയ്യണം. ZOOM. നിങ്ങൾക്ക് കാണാം, സൂം ക്ലൗഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് അവിടെ വന്നത് കാണാം. ആ ആപ്പാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാനിത് മുൻപ് ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് രണ്ടാമത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാം. അപ്പോൾ അതിൽ കാണാം ജോയിൻ എ മീറ്റിംഗ്, സൈൻ അപ്പ് എന്ന് പറഞ്ഞാൽ സൈനിങ് കാണാം. റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ അതിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കാണാം. നിങ്ങൾക്ക് ഇത്രയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരു ഫസ്റ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ സൈൻ അപ്പ് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ ജസ്റ്റ് സൈൻ അപ്പ് എന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കണം, ദെൻ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ആൻഡ് സെക്കൻഡ് നെയിം, ഐ മീൻ ലാസ്റ്റ് നെയിം. അത് കൊടുത്തതിന് ശേഷം എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തിട്ട് സൈൻ അപ്പ് എന്ന് റൈറ്റ് സൈഡിൽ കാണാം. അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ടൊരു മെയിൽ വരും. അത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, ആ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു മെയിലായിരിക്കും. അപ്പോൾ ആക്റ്റീവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ബ്ലൂ ഇതിൽ കാണാം. അത് ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഫിൽ ചെയ്ത കാരണം ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം എന്തായിരുന്നു. അതിൽ ഫസ്റ്റ് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഫിൽ ചെയ്തത് ഭാഗം കൊടുത്തിട്ടുണ്ടാവും. അതിന് ശേഷം നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ പാസ്വേഡ് സെറ്റ് ചെയ്യുക. ആ പാസ്വേഡ് സെറ്റ് ചെയ്താൽ അത്രേ ഉള്ളൂ പണി. അത് ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് നീ വീണ്ടും വന്നിട്ട് ഞാൻ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സൈനിങ് ചെയ്യുകയാണ്, എൻ്റെ ഇമെയിൽ ഐ ഡിയും എൻ്റെ പാസ്വേഡും വെച്ചിട്ട്. പാസ്വേഡ് നിങ്ങളുടെ റിയൽ പാസ്വേഡല്ല, ഇമെയിൽ ഐ ഡി പാസ്വേഡല്ല. ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത പാസ്വേഡാണ് അടിക്കേണ്ടത്. ഇതാണ് നമ്മളുടെ അക്കൗണ്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഞാൻ അടിക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം ജസ്റ്റ് സൈനിങ് കൊടുക്കുക. സൈനിങ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഒന്ന് ലോഡാവും. ഇതെല്ലാം നോട്ടിഫിക്കേഷൻ എല്ലാം ചോദിക്കുന്നുണ്ട്. അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫേസ് ഐ ഡി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് ഐ ഡി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അത് ഓപ്പൺ ചെയ്താളൊരു ഇൻ്റർഫേസ്. ഞാൻ ഇപ്പോൾ ഒരു 3 എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ ആഡ് ചെയ്താണ് മുൻപ്. അപ്പോൾ അവരുടെ ഇത് വന്ന് കെടുക്കുന്നുണ്ട്, അവരുടെ പ്രൊഫൈൽ വന്നെടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലുടെയും ഐ ഡി അറിയുമെന്നുണ്ടെങ്കിൽ, മീറ്റിംഗ് ഐ ഡി എന്ന് പറയുന്ന ഐ ഡി നമ്പർ അറിയുമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സെർച്ച് ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ പിന്നെ കോൺടാക്റ്റിലാണ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുക. ജസ്റ്റ് കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻവൈറ്റ് പീപ്പിൾ ഇൻ സൂം എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു നമ്പേഴ്സ് വരും. അപ്പോൾ ആഡ് എന്നുള്ള സൈഡിൽ ക്ലിക്ക് ചെയ്താൽ അവർക്കൊരു ഒരു റിക്വസ്റ്റ് പോകും. ആ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് കോളിങ്ങും മെസ്സേജിങ്ങും എല്ലാം നടക്കുകയുള്ളൂ. സോ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഈ 3 ആൾക്കാണ് അത് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോൺ കോൺടാക്ട്സിൽ പോയാൽ നിങ്ങൾക്കൊരിക്കലും ഒരാൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല, റിക്വസ്റ്റ് അയക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്താലും ഇങ്ങനൊരു ഇതാവും കാണിക്കാതെ നിങ്ങൾ ആ നമ്പർ എടുത്താലും ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ഒന്നും അയക്കാൻ പറ്റുന്നതല്ല. അത് ജസ്റ്റ് ഡയറക്റ്റ് കോൾസിന് മാത്രമുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഞാനൊരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ രാഹുൽ എന്ന് പറയുന്ന ഈ ഫ്രണ്ടിൻ്റെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും കാണാം. മീറ്റ് കോൾ ചാറ്റ് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കാണാം. ഇപ്പോൾ ചാറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കതിൽ പിക്ചേഴ്സ് സെൻഡ് ചെയ്യാം, ഒരു വാട്സപ്പ് അതുപോലത്തെ ഒരു ഇതായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. കോൾസ് അതെല്ലാം വീഡിയോ കോൾ, ഓഡിയോ കോൾ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ഇതിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്.
സോ അത്രക്കുള്ള കാര്യം. പിന്നെ മീറ്റിംഗ് കോൾസ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ടാമൂന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് മീറ്റിംഗ് ജോയിൻ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് മീറ്റിംഗ് കൊടുക്കുക. സ്റ്റാർട്ട് മീറ്റിംഗ് എന്ന് കൊടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ വീഡിയോ ഓപ്പൺ ആയി നിങ്ങൾക്ക് കാണാം. ഇനിയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിയിൽ കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻവൈറ്റ് എന്ന് കൊടുക്കുക. ഇൻവൈറ്റിൽ അത് ക്ലിക്ക് ചെയ്താൽ ഇൻവൈറ്റ് കോൺടാക്ട്സ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ മൂന്ന് ആൾക്കാർ ഓൾറെഡി എൻ്റെ ലിസ്റ്റിലുണ്ട്, അവർക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ കോൾ ഓൾറെഡി അവർക്ക് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പണിയുണ്ട്. അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരാൾ വെയിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, രാവിലെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് എന്ന് പറയുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അടുത്ത സുധീഷ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലും ഞാൻ അഡ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ ആൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്താൽ നമ്മൾക്ക് ആരൊക്കെ നമുക്ക് ഇപ്പോൾ വീഡിയോ കോളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അവരെ കാണാം നമ്മൾക്ക്. അത് റൈറ്റ് സൈഡിൽ സ്ലൈഡ് ചെയ്താൽ മാത്രം കാണുള്ളൂ. നിങ്ങൾ ആ ഒരു ഫസ്റ്റത്തെ പേജ് തന്നെ വെച്ചിരുന്നാൽ കാണില്ല. റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്യണം, അപ്പോഴേ കാണുള്ളൂ. ഒരാളും കൂടി ഒന്ന് ജോയിൻ ചെയ്യാണ്ട് സോ എന്നിട്ട് കാണിച്ചു തരാം. അസി ഇപ്പോൾ നാലാൾക്കാരും എൻ്റെ മൂന്ന് ഫ്രണ്ട്സും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സുധി, രാഹുലും ഷാജിയും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു എത്ര ആൾക്കാരും വേണം ജോയിൻ ചെയ്തിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.